അസ്സലാമു അലൈക്കും. നമുക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനുഷ്യന് തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട്. എങ്ങനെയാണ് ഉണ്ടാവുന്നത് പറയാം. ഇപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി, ഒരു കൊടുങ്കാറ്റുണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയി, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് മനുഷ്യൻ ഇന്നേറെ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. മനുഷ്യർ പ്രയാസങ്ങളിലൂടെ പോകുന്നു, അത് നേരിടാനുള്ള പിന്നെ പല മാർഗങ്ങളും അന്വേഷിക്കുന്നു. ഖുർആനിൽ വിശദമായിട്ട് പറയുന്നത് കാണാം, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വല നബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ എന്ന് പറഞ്ഞാൽ, വിശപ്പ്, ഭയം, അതുപോലെ പണമില്ലാതാവുക, ദാരിദ്ര്യം വരിക, അതുപോലെ ഉറ്റവർ വിട പറഞ്ഞു പോവുക, ഉറ്റവരുടെ വേർപ്പാട്, നമ്മുടെ കൃഷിയിലെ വിളകൾ, അതിൻ്റെ നഷ്ടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ഇതിലൊക്കെ വൻ നഷ്ടം ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെ നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഉടനെ പറയുന്നത് ബഷീരി സാബിരി എന്നാണ്. അതുകൊണ്ട് ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത നൽകുകയും. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം എന്താ വെച്ചാൽ, പടച്ചോൻ പറഞ്ഞതാണ് ഇതൊക്കെ ഉണ്ടാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേജാറാണ്ട് ആവശ്യമില്ല എന്നുള്ളത്. ഇതൊക്കെ അള്ളാഹു നമ്മെ സ്വീകരിക്കുന്നതിന് തെളിവാണ്. നമ്മൾ ഇതൊക്കെ നമുക്ക് വരുന്ന പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയോടെ നിന്നു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളുണ്ട് എന്നും പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബഷീർ സാബിരിൻ പിന്നെ ക്ഷമാശീലർക്ക് സന്തോഷാർത്ഥ അറിയിക്കുവീൻ എന്ന് ഈ പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ഈ ക്ഷമാശീലരുടെ സ്വഭാവം എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, രണ്ട് ചെറിയ മക്കൾ, ഒരു വയസ്സുള്ളൊരു കുട്ടി, നാല് വയസ്സുള്ള വേറൊരു കുട്ടി, അപ്പോഴാണ് ഉമ്മയും ബാപ്പയും ആക്സിഡൻറ്റിൽ മരിക്കുക. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിയിട്ട് ഓ എന്താ പിന്നെ ചെയ്യുക, എങ്ങനെയാണ് ആ കുടുംബം രക്ഷപ്പെടുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളത് അത് മനുഷ്യർക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയും, ഒരു കുട്ടി, ഒരു കുട്ടിക്ക് പനിയും തലവേദനയും ഛർദിയൊക്കെ ഉണ്ട്, ഒരു ചെറിയ കുട്ടിയാണ്, ഒരു 7 വയസ്സോ 6 വയസ്സോ ആയ കുട്ടി. ആ കുട്ടിയെ ഡോക്ടർ വന്ന് ടേബിളിൽ പിടിച്ച് കിടത്തിയിട്ട് സൂചി ഇഞ്ചക്ഷൻ ചെയ്യണം, അടിയന്തരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ വേണം. ആ കുട്ടീൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വയ്യ, അതിൻ്റെ കൂടെ ആ കുട്ടിയെ സൂചി കുത്തി വേദനിപ്പിക്കണം. അപ്പോൾ അത് തികഞ്ഞ അനീതിയായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതാണ് നീതി. അവിടെ നിൽക്കുന്ന പിന്നെ ആ കുട്ടിയെ ചികിത്സിക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിട്ടുള്ള കുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ ഇമ്മ, മറ്റു രക്ഷിതാക്കൾ, ഇവർക്കൊക്കെ അതെന്താണ്, ആ സൂചി വെച്ചിട്ടില്ലെങ്കിലാണ് അനീതി. സംഭവം ഒറ്റ കാര്യമാണ്, സൂചി ഇഞ്ചക്ഷൻ ചെയ്യാന്നുള്ളത്. കുട്ടിയെ സംബന്ധിച്ചുള്ള അത് തികഞ്ഞ അനീതിയാണ്, കുട്ടിക്ക് മനസ്സിലാവുക പോലും ഇല്ല. പക്ഷേ വാപ്പാനെ ഇമ്മാനെയും സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് തികഞ്ഞ നീതിയാണ്. അത് തികഞ്ഞ നീതിയാണ് മാത്രമല്ല, അതാണ് നീതി. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതാണ് നീതി, അത് ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ നമ്മളെ കാര്യത്തിലും മനുഷ്യന്മാരുടെ കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ ഇത് പറച്ചോ കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതൊരു അബദ്ധമായ ചിന്തയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ, ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ വിശദീകരണം? നാളെ എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ മനുഷ്യന് നമുക്ക് തടയാൻ പറ്റണം, അത് തടയാൻ പറ്റുന്നില്ല. മാത്രമല്ല നാളെ ഒരാളെ അളവിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കും പറയാനും പറ്റുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങനെയാണ് അത് മനുഷ്യരിൽ വർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് 100% വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, ക്ഷമാശീലർക്ക് സന്തോഷിക്കാം, ക്ഷമാശീലരോട് സന്തോഷ വാർത്ത അറിയിക്കുവിൻ. പടച്ചോൻ തൗഫീഖ് ആയിട്ട്.